ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ മേക്ക് ഓവറാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് കാണാം. അപ്പം നമ്മളൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. സ്റ്റിക്കറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തൊരു ബോട്ടിലാണ്. ഇതിൽ അക്രിലിക് പെയിൻറ് വൈറ്റ് കളറ് ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. നമ്മളിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്. പിന്നെ നമുക്ക് അക്രിലിക് പെയിൻറ് വേണം. ഇത് റെഡ്, ബ്ലാക്ക്, വൈറ്റ് മൂന്ന് കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കളറ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി മുകളിൽ നിന്ന് ഒരു ഈ ഒരു ഭാഗം വരേക്കും നമുക്ക് വൈറ്റിൽ ഒരു തുള്ളി ബ്ലാക്ക് ചേർത്തിട്ട് ആ കളറ് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അപ്പം നമുക്കൊരു സ്പോഞ്ചിൽ കുറേശ്ശെ കളർ എടുത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. തനി വൈറ്റും ആകരുത്, ഒരുപാട് ബ്ലാക്ക് ഒഴിച്ച് ഗ്രേ ആക്കിയും കളയരുത്. ഒരു കൊച്ചിരി ബ്ലാക്ക് ഒഴിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ഫുള്ള് ഈ ഭാഗം കവർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മുകൾ ഭാഗം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ മാറ്റിക്കൊടുക്കാം. അപ്പം നമുക്കിവിടെ രണ്ട് കളർ യൂസ് ചെയ്യാം. അതായത് അതിൻ്റെ അകത്ത് വൈറ്റ് കളറും ഇതിൻ്റെ പുറത്തായിട്ട് ആ വരയുടെ പുറത്തായിട്ട് നമുക്ക് റെഡും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ഉള്ള ഭാഗം ഇങ്ങോട്ട് ഫുള്ള് റെഡ് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ താഴത്തോട്ട് ഫുൾ ആ റൗണ്ടിൽ റെഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു മരം പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ക്യാമറയിൽ കിട്ടിയില്ല. അപ്പം നിങ്ങൾ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ മരമായിട്ട് വരച്ചു കൊടുക്കുക. അതിൻ്റെ ശിഖരം പോലേക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മുടെ മുകളിൽ ഒത്തിരി വീതി പോണക്ക് വരാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വരയ്ക്കുമ്പോൾ ഇതുപോണക്ക് ഇങ്ങനെ കൂടി നിൽക്കും. അത് കുഴപ്പമില്ല. നമ്മളിനി അടുത്തത് ചെയ്യുമ്പോഴത്തേനും ആ ഒരു കൂടി നിൽക്കുന്നത് പോണക്കത്തെ ആ ഒരു ഇത് മാറി കെട്ടിക്കോളും.
ഇനിയും 4 ഇഞ്ച് ബട്ട്സ് എടുത്ത് കൂട്ടി പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് വെല്ലോ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ മരത്തിൻ്റെ ശിഖരം വരുന്ന ആ ഭാഗങ്ങളിൽ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക റെഡ് കളർ മുക്കി ഡാബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ വൈറ്റ് ഭാഗം വരുന്നിടം വരേക്കും നമുക്കങ്ങനെ ചുറ്റിനും കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ അത്തരം ഭാഗത്ത് ആ റെഡ് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗങ്ങളിലിങ്ങനെ ഒരുപാട് വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി ഇനി നമുക്ക് ആ വൈറ്റ് അടിച്ചേക്കുന്നിടത്തും ചെയ്ത് കൊടുക്കാം അതായത് അവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബട്ട്സ് എടുത്തേച്ചാൽ മതി എന്നിട്ട് അവിടെ ഇവിടെയായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആ സൈഡിൽ കുറച്ച് കുനുങ്ങുനി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുക ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇത് കണ്ട് ഈ വൈറ്റ് പെയിൻറ് ഞാൻ ഒന്നും കൂടെ അടിച്ചു കൊടുത്തായിരുന്നു അതിന് അതിൻ്റെ പുറകെ ആ റെഡ് കൊടുത്തപ്പോഴത്തേനും നമ്മുടെ ആ റെഡ് അവിടെ കലർന്നങ്ങ് പോകും അപ്പോൾ ഓരോ കളർ കൊടുത്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടുത്ത കളറ് കൊടുക്കാവുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ വൈറ്റിലൊക്കെ ചെയ്യുമ്പോഴത്തേനും മറ്റ് കളറുകൾ വേഗം സ്പ്രെഡായിട്ട് പോകും ഇനി നമ്മൾ റെഡ് കൊടുത്തതുപോലെ തന്നെ കുറച്ച് വൈറ്റ് കളറും അവിടെ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അതിൻ്റെ സൈഡിൽ കൂടി സെൻറ്ററിൽ കൂടിയൊക്കെ വൈറ്റ് കളറും കൂടി കൊടുക്കുക അപ്പം നമ്മളിത് ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും വാർണിഷ് അടിച്ചു കൊടുക്കണം